ഹലോ, നമസ്കാരം. അപ്പോൾ നമ്മുടെ ഏറ്റവും പുതിയ മൂവി ഡേ അതിന്റെ ടൈറ്റിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. മൂവിയുടെ പേര് ഐ ആം ഇൻ. ടിനു ആണ് ഡയറക്ട് ചെയ്യുന്നത്. ഇതൊരു ഹൊറർ സബ്ജക്റ്റ് ആണ് അല്ലേ? മരണങ്ങളെ കുറിച്ച് റിസർച്ച് ചെയ്യുന്നൊരു പെൺകുട്ടിയാണ് പ്രേക്ഷകരുടെ മുന്നിലേക്ക് വരാൻ പോകുന്നത്. മരണങ്ങളെ, ആത്മാക്കളെ കുറിച്ച് റിസർച്ച് ചെയ്തൊരു പെൺകുട്ടി അല്പം പേടിപ്പെടുത്തുന്ന എനിക്ക് മരണങ്ങളെ കുറിച്ച് കൂടുതൽ ഇഷ്ടമായതുകൊണ്ടും മരണങ്ങളെ കുറിച്ച് കൂടുതൽ എഴുതുന്നത് കൊണ്ടും മരണങ്ങളാണ് എന്റെ ഇഷ്ട വിഷയം. അതുകൊണ്ട് മരണപ്പെട്ട ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഉണ്ടാവും അവരുടെ കൂട്ടുകാർക്ക് കൊടുക്കുന്നത്, അവരുടെ മാതാപിതാക്കൾ, മരണപ്പെട്ട ഒരുപാട് ആളുകൾ നിങ്ങളുടെ ലൈഫിലുണ്ടാവും. അവരെ കുറിച്ച് ഓർക്കാനുള്ള ഒരു സിനിമ കൂടിയായിരിക്കും. സിനിമ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്തുക്കളെ കുറിച്ച്, മരണപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കുറിച്ച് ഓർക്കാനും, മരണപ്പെട്ട എന്ന് എൻ്റെ ജീവിതത്തിലേക്ക് മരണം കടന്നു വരും എന്നുകൂടെ ചിന്തിക്കാനും കഴിയുന്ന ഒരു സിനിമയാണ്. അതിൻ്റെ കൂടുതൽ നെഗറ്റീവ് ഷെയ്ഡിലേക്ക് മരണത്തെ കൊണ്ടുവന്ന, അതെന്തായാലും ലൈഫിലേക്ക് വരുന്ന ഒരു കാര്യമാണ് എന്ന് കൂടി ഓർമ്മപ്പെടുത്തുന്ന ഒരു ഹൊറർ സിനിമയായിരിക്കും ഐ എം ഇൻ. ഞാൻ അതൊക്കെ ഉണ്ട് അപ്പോൾ പേടിപ്പിക്കാൻ വേണ്ടി വരുന്നത് ഡയാന സംഗീതമാണ്. ഡയാനനെ സെലക്ട് ചെയ്യാനുള്ള ഒരു കാരണം പറയാമോ? കാരണം, ഞാൻ ആദ്യമായിട്ട് കഥ പറഞ്ഞത് ഒരു ത്രില്ലർ സബ്ജക്റ്റ് ആണ് ആളോട്. അപ്പൊ ആളോട് കഥ പറഞ്ഞു കഴിഞ്ഞപ്പോ അത് കേട്ടിരുന്ന ഒരു രീതി ഉണ്ടാവും. നല്ല രസമായിട്ട് കഥ നറേറ്റ് ചെയ്യും. അതായത് അല്ലേ, ഞാനൊരു തുടക്കക്കാരനാണ്, അസോസിയേറ്റ് ചെയ്തിട്ടില്ല, അസിസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ എൻ്റെ ഞാൻ വിളിച്ച് സംസാരിച്ച് എനിക്ക് കഥ കേൾക്കാനായിട്ട് എനിക്കൊരു അപ്പോയിന്റ്മെന്റ് ആദ്യം തന്ന നായിക എന്ന നിലയിൽ ആള് കഥ കേട്ട് ഓക്കെ അടിച്ചതിന് ശേഷം പിന്നീട് കുറെ സീക്വൻസ് വർക്കായത് അദ്ദേഹം എന്നോട് സംസാരിച്ച രീതി തന്നെയാണ്. ആദ്യം എഴുതിയ തിരക്കഥ ഫോർമാറ്റ് ആയിരുന്നില്ല. അദ്ദേഹം കേട്ട് എക്സ്പീരിയൻസ് ചെയ്തപ്പോൾ ആ നമ്മൾ പറഞ്ഞ കഥയെക്കുറിച്ച് കൂടുതൽ അവർ ഞങ്ങളോട് എന്നോട് ചോദിച്ചു ഇതെന്താണ് ഇങ്ങനൊരു കഥ തിരഞ്ഞെടുക്കാനുള്ള കാരണം. അപ്പോൾ അവർക്കും മരണങ്ങളെക്കുറിച്ച് ഇങ്ങനെ അറിയാനുള്ള ടെൻഡൻസ് കൂടിയപ്പോൾ ഞാൻ അതും റിലേറ്റ് ചെയ്തിട്ട് കുറച്ചുകൂടി എലമെന്റ്സ് കൂട്ടിയിട്ട് ഒരു പേടിപ്പെടുത്തുന്ന ഒരു കുഞ്ഞു സിനിമയാണ് ഐ എം ഇൻ. ഇത്രയാണ് ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. രാത്രി പകലൊരു സീൻ പോലും എഴുതിയിട്ടില്ല, എഴുതാൻ സീൻ വന്നിട്ടില്ല. ഞാൻ വലിയ എഴുത്തുകാരനല്ല, വലിയ വലിയ എഴുത്തുകാരന് പ്രിയദർശൻ സാറിനെ മരണപ്പെട്ടിട്ടുണ്ട്. ഞാൻ ഏറ്റെടുത്ത് അറിയുന്ന ആളുകളൊക്കെ മരണപ്പെട്ടതുകൊണ്ട് ആ ഒരു എലമെന്റ്സ് ഒക്കെ ചേർത്തുകൊണ്ടാണ് ഈ തിരക്കഥ എഴുതി തയ്യാറാക്കിയത്. പിന്നെ ഈ തിരക്കഥ കേൾക്കുന്ന ആൾക്ക് ആദ്യം മനസ്സിലേക്ക് ഓടി എത്തുന്നത് മരണം തന്നെയായിരിക്കും. അപ്പൊ ഡയാന ഹമീദിനോട് ചോദിക്കുന്നു, അവർക്കും എന്താണ് അവരുടെ മനസ്സിലേക്ക് ഓടി വന്നത് എന്നോട് ചോദിക്കും. കഥ പറഞ്ഞു കഴിഞ്ഞപ്പോ എങ്ങനെയെന്ന് വെച്ചാല്, ഈ ടിനു നല്ല രസമായിട്ട് ഇങ്ങനെ നറേറ്റ് ചെയ്യും. ഇവരിങ്ങനെ എടുക്കാൻ പോകുന്ന ഷോട്ട് ഇങ്ങനെയാണ്, ഇങ്ങനെ ചെയ്യും, അങ്ങനെ ചെയ്യും. അപ്പൊ അത് നമ്മളിങ്ങനെ കേട്ടിരിക്കുമ്പോഴത്തേക്ക് നമുക്ക് തോന്നും നമ്മൾ സിനിമ കണ്ട ഒരു ഫീല് കിട്ടും. അപ്പൊ എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നി. പിന്നെ ഇപ്പോൾ ഇങ്ങനെ ഒരു സബ്ജക്റ്റിൽ ഞാൻ വർക്ക് ചെയ്തിട്ടില്ല, ഫസ്റ്റ് ടൈമാണ്. സ്വാഭാവികമായിട്ട് ഏതൊരു കലാകാരനും എപ്പോഴും ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യാനും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റിൽ വർക്ക് ചെയ്യാനൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണ് ഞാൻ ചൂസ് ചെയ്യുന്നത്. ബേസിക്കലി ഞാൻ ഹൊറർ മൂവി ഭയങ്കരമായിട്ട് പേടിക്കുന്ന ഒരാളാണ്. ആദ്യം എന്നോട് കഥ കേട്ടപ്പോൾ തന്നെ പറഞ്ഞു, ഹൊറർ ഒരു ഫ്ലൈറ്റ് പൊട്ടിയപ്പോലും പേടിക്കുന്ന ആളാണ്. എനിക്ക് കഥ കേട്ടത് മനസ്സിലായി. പിന്നെ കഥ പറയാൻ തിരഞ്ഞെടുത്ത സ്ഥലം, അന്തരീക്ഷം നല്ലതായിരിക്കും. ഇപ്പൊ ഇങ്ങനെയുള്ള സിനിമ ചെയ്യുന്ന ഒരാളെന്ന പ്രേതമുണ്ടോ? പരിധി വരെ ഇല്ല. നമ്മളുടെ തോന്നലുകളാണ് പ്രേതം ഉണ്ടോന്നത്. തോന്നലാണ്, ഒരു 60% തോന്നലാണ്. പക്ഷെ അങ്ങനെ ഉണ്ട്, ഉണ്ടാവും. ആരും കണ്ടിട്ടില്ല. കണ്ട് ഒരാള് ഞാൻ പ്രേതനെ കണ്ടു എന്ന് പറയുന്നത് നുണയാണ്. ദൈവമുണ്ടോ? എല്ലാവരുടെയും മനസ്സിൽ എനിക്ക് ജീവിക്കാൻ ഒരുപാട് ഇഷ്ടമുള്ള ആളാണ് തീർച്ചയായിട്ടും. ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഉള്ള ഏതൊരാൾക്കും സന്തോഷം നിലവിലുണ്ടെങ്കിലും ജീവിക്കാം.